കൽപ്പിക്കുവാനായൊരുങ്ങി നിൽക്കൂ, എന്നെ പൂർണമായി നൽകുന്നിത സ്വീകരിക്കൂ. എൻ ജീവിത പുഷ്പത്തെ കരതാരിൽ ചേർത്തെന്നെ സ്വീകരിക്കൂ, കരതാരിൽ ചേർത്തെന്നെ സ്വീകരിക്കൂ. സമർപ്പിക്കുവാനൊരുങ്ങി നിൽക്കൂ, എന്നെ പൂർണമായി നൽകുന്നിതാ സ്വീകരിക്കൂ. എൻ ജീവിത പുഷ്പത്തെ കരതാരിൽ ചേർത്തെന്നെ സ്വീകരിക്കൂ, കരതാരിൽ ചേർത്തെന്നെ സ്വീകരിക്കൂ. ദൈവാനുഭവത്തിൻ്റെ വിധി അനുഭൂതിക്കായി
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശ്വര സന്നിധിയിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഫിൻ്റെയും അന്നക്കുട്ടിയുടെയും ത്യാഗപൂർണമായ തീക്ഷ്ണത നിറഞ്ഞ ജീവിത വഴികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവം ഈജിപ്തിൽ നിന്നും സമ്പൽ സമൃദ്ധമായ കാനാന ദേശത്തേക്ക് ഇസ്രയേൽ ജനതയെ അങ്ങ് നയിച്ചതുപോലെ ഈ മലബാർ പ്രദേശത്തേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കുകയും നിരവധിയായി അനുഗ്രഹം കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്തു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദൈവകരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷം തലശ്ശേരി അധിരൂപതയിൽ ദൈവകരുണയുടെ കുടുംബ വർഷമായി നമ്മൾ ആചരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യമാണ് മനുഷ്യൻ്റെ വിളിയുടെ അടിസ്ഥാനം. നീണ്ട 50 വർഷത്തെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജോസഫും അന്നക്കുട്ടിയും അങ്ങയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ ജീവിത വഴികളിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. 1942 ജൂലൈ 5 തൊടുപുഴ ജില്ലയിലെ ചിറ്റൂർ ഇടവകയിൽ മത്തായി ബ്രജീത് ദമ്പതികളുടെ 9 മക്കളിൽ മൂത്ത മകനായി ജോസഫ് എന്ന അപ്പച്ചൻ ജനിച്ചു. 1950 വയനാട് ജില്ലയിൽ കൊമ്മയാട് ഇടവകയിൽ കുടിയേറി അവിടെ 10 വർഷം താമസമാച്ചതിനു ശേഷം 1961 ഡിസംബർ മാസം നെല്ലിക്കുന്ന് പ്രദേശത്ത് താമസമാരംഭിച്ചു. 1943 ആഗസ്റ്റ് 20 രാമപുരം നീർദാനം ഇടവകയിൽ പുതിയിടത്ത് ആഗസ്റ്റ് ഏലിക്കുട്ടി ദമ്പതികളുടെ 4 മക്കളിൽ മൂത്ത മകളായി അന്നക്കുട്ടി ജനിച്ചു. അവിടുന്ന് തിരുവമ്പാടി ഇടവകയിൽ 1 വർഷം താമസിച്ചു. അവിടുന്ന് പൈസകരി ഇടവകയിൽ താമസമാരംഭിച്ചു. പൈസകരി ഇടഭാഗമായ അന്നക്കുട്ടിയും ജോസഫും 1966 ഫെബ്രുവരി 14 കോട്ടൂർ സെൻ്റ് തോമസ് പള്ളിയിൽ വെച്ച് ദൈവതിരുവമ്പിൽ ദൈവത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട സറാഫിനച്ഛൻ വിവാഹം ആശീർവദിച്ചു. ഈശോ ആഗ്രഹിച്ചതുപോലെ കുടുംബജീവിതം നയിച്ച് 5 മക്കൾക്ക് ജന്മം നൽകി. സെലിൻ, ബെന്നി, ബിനോയി, മോളു, ഷിജുമോൻ. ഈ മക്കളെ വിശ്വാസത്തിലും മൂല്യബോധത്തിലും വളർത്തുന്നതിൽ ജോസഫും അന്നക്കുട്ടിയും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. 1970 കുഞ്ഞിപ്പറമ്പ് ഇടവകയിൽ താമസം തുടങ്ങുകയും കുഞ്ഞിപ്പറമ്പ് പള്ളിയുടെ ആരംഭം മുതൽ ഇടവകയുടെ വികസനത്തിൽ കൈക്കാരൻ, കമ്മിറ്റി അംഗം, മത അധ്യാപിക എന്നീ പ്രവർത്തനങ്ങളിൽ ഈ കുടുംബം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് 2002 ചുണ്ടപ്പറമ്പിലും 2010 സെപ്റ്റംബർ മാസത്തിൽ ചെമ്പേരി ഇടവകയിലും താമസം ആരംഭിച്ചു. തിരുസക്രാരിയുടെ ഇരുവശങ്ങളിലും സദാ കത്തി നിൽക്കുന്ന കിടാവിളക്കുകൾക്ക് ഒരു സന്ദേശമുണ്ട് നൽകുവാൻ. ഇതാ ഇവിടെ സക്രാരിയിൽ ഈശോ നിന്നെ നോക്കി കാത്തിരിക്കുന്നുവെന്ന്. ഈ കിടാവിളക്കുകൾ ദൈവിക സാന്നിധ്യമെങ്കിൽ ജോസഫും അന്നക്കുട്ടിയും നീണ്ടി 50 വർഷം തങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ദൈവിക സാന്നിധ്യം പകർന്ന തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിതം നയിച്ച ഈ ദമ്പതികളെ ദൈവദിനവുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഇവരുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിത വഴികളിൽ പ്രാർത്ഥന കൊണ്ടും തപസ് കൊണ്ടും ഇവർക്ക് ശക്തി പകരുകയും ചെയ്യുന്ന ഇവരുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും ഈ നിമിഷം നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വിയാഴ്ചയെയും കൊച്ചന്മാരെയും ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ മക്കൾ സമർപ്പിച്ച് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫും അന്നക്കുട്ടിയും ജോസഫിനും അന്നക്കുട്ടിക്കും നല്ലവനായി ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഇവരോട് ചേർന്ന് ഏറ്റവും ഭക്തിയോടെ വിശ്വാസത്തോടെ വലിയ സ്നേഹത്തോടെ ഈ കൃത്യതാബലി നമുക്ക് അർപ്പിക്കാം. Thank you.
ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും.
ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങൾ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. ശുദ്ധാത്മാവായ സർവേശ്വരായ നിയമിക്കുന്നു. ആമേൻ.
Oh, sorry.
സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം
ലോകത്തിന് സാക്ഷികളാകുവാൻ ദമ്പതിമാരെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ വിശുദ്ധ ദിനവുമായി നടക്കുകയും അവിടുത്തെ കൃപയും അനുഗ്രഹവും എന്നും ഉണ്ടായിരിക്കട്ടെ. ഈ ജൂബിലി ദിനത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഈ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമൊത്ത് അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്ത നമ്മെ എല്ലാവരെയും അവിടുന്ന് തൻ്റെ തൃക്കരം നീട്ടി ആശീർവദിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ വചനമാല അണിയിക്കുകയാണ്. അതണിയിക്കുന്നതിന് വേണ്ടി തങ്ങളെ വളർത്തി വലുതാക്കി ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുവാൻ സഹായിച്ച ദൈവം നൽകിയ ഈ വചനം നമുക്ക് സ്തോത്രഗീതം നൽകിയാണ്.
ഹൃദയത്തിൽ അൾത്താര തീർക്കുന്നവൻ ജീവിതം സാക്ഷ്യമാകാൻ ദിവ്യ ഭോജ്യമായി ഉള്ളത്തിൽ അൾത്താര തീർക്കുന്നവൻ ജീവിതം സാക്ഷ്യമാകാൻ ദിവ്യ ഭോജ്യമായി കരുണയാകും പരിചയാൽ മറയ്ക്കുന്നവൻ നാഥാ നീയല്ല